സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങളിൽ കൂടിയും പടച്ചുവിടുന്ന സാങ്കൽപ്പിക കഥകളല്ല ക്രൈസ്തവ ജീവിതവും ക്രൈസ്തവ സന്യാസവും. ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യം പലരും കണ്ണടച്ച് ഇരുട്ടാക്കാൻ പരിശ്രമിക്കുമ്പോൾ ക്രൈസ്തവർ സമൂഹത്തിന് നൽകുന്ന നന്മകൾ ചൂണ്ടിക്കാട്ടി അക്രൈസ്തവർ എന്തുകൊണ്ട് നമുക്കും അവർ ചെയ്യുന്നതുപോലെ ആയിക്കൂടാ എന്ന് ചോദിക്കുന്നു. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ആതുരരംഗത്തെ സേവനങ്ങളെ പുകഴ്ത്തി പ്രശസ്ത മലയാള കവയത്രി സുഗതകുമാരി എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിന്റെ ആഗസ്റ്റ് ലക്കത്തിൽ എഴുതിയ കത്തിലാണ് സുഗതകുമാരി ക്രൈസ്തവ സേവനങ്ങളെ വാഴ്ത്തിയത്. ഏറ്റവും ഭാഗ്യം കെട്ടവർക്ക് വേണ്ടിയുള്ള സേവനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും, അതായത് ഹിന്ദുക്കൾ ആതുര സേവന രംഗത്ത് ക്രിസ്ത്യാനിയെ കണ്ടുപഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ ഇവയാണ്. മഹാരോഗികൾ സേവനം തേടി വിളിക്കുമ്പോൾ അവരെ കിടത്തി ശുശ്രൂഷിക്കാനും തേച്ചു കഴുകുവാനും മലമൂത്രങ്ങൾ എടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടങ്ങളുണ്ടോ? മദർ തെരേസയുടെയും മറ്റും സ്ഥാപനങ്ങളല്ലാതെ മക്കൾ തള്ളിക്കളഞ്ഞവരും ദരിദ്രരും അവശരുമായ വൃദ്ധ മാതാപിതാക്കൾ ഇടം തേടി വരുമ്പോൾ എങ്ങോട്ട് പറഞ്ഞയക്കണം? അച്ഛന്മാരുടെ വൃദ്ധ മന്ദിരങ്ങളിലേക്കല്ലാതെ. ഭ്രാന്ത് പിടിച്ചലയുന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഭാഗ്യദോഷികളെ നോക്കാൻ ആരുണ്ട്? ക്രിസ്തീയ സ്ഥാപനങ്ങളല്ലാതെ. അനാഥരായ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോൾ അവരെ കൈപിടിച്ചേൽപ്പിക്കാൻ നമുക്ക് ആവശ്യത്തിന് സ്ഥാപനങ്ങളുണ്ട്. കോൺവെന്റുകളല്ലാതെ. അയൽനാടുകളിൽ നിന്ന് പാവപ്പെട്ട കുട്ടികളെ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അവർ തെരുവിൽ ഭിക്ഷാടനം ചെയ്തും മോഷണം നടത്തിയും പോക്കറ്റടിക്കാനും ശരീരം വിൽക്കാനും പരിശീലിക്കപ്പെട്ട് അലയുന്നു. നമ്മുടെ മാന്യന്മാർ അവരെ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്നു. പോലീസിന്റെ പിടിയിലാവുന്ന ഇത്തരം നൂറുകണക്കിന് കുട്ടികളുണ്ട്. അധികവും ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നുള്ളവർ. ഇവരെ ഏറ്റെടുത്ത് രക്ഷിക്കുന്നത്, ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നത്, കോടതിയെ സഹായിക്കുന്നത് ആരാണ്? ചൈൽഡ് ലൈൻ, ഡോൺ ബോസ്കോ മുതലായ ക്രിസ്തീയ സംഘടനകളല്ലാതെ? എയ്ഡ്സ് രോഗികൾക്കും കുട്ടികൾക്കും ഒരു ശരണകേന്ദ്രമൊരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ബിഷപ്പ് തിരുമേനിമാർക്കും അച്ഛന്മാർക്കുമല്ലാതെ അംഗവൈകല്യമുള്ള കുട്ടികൾക്കും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും കണ്ണില്ലാത്തവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ടോ? ക്രിസ്ത്യാനികൾക്കല്ലാതെ സംരക്ഷിച്ചു പോന്ന ഒറ്റമകൾ മരിച്ച് അനാഥയായ, ഓർമ്മ നശിച്ച ഒരു 85 കഴിഞ്ഞ അമ്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇടം തേടി നടക്കുകയാണ്. ആർക്കും സൗകര്യമില്ല, സിസ്റ്റർമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കല്ലാതെ. ലക്ഷക്കണക്കിന് വരുന്ന വൈദികരിലും സിസ്റ്റേഴ്സിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ ആ സമൂഹത്തെ ഒന്നായി അധിക്ഷേപിക്കുന്ന നാം ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. നാളെ നമ്മളിൽ പലർക്കും ഈ സേവനങ്ങൾ തണലായി മാറിയേക്കാം. അന്ന് കുറ്റബോധം നിങ്ങളെ വേട്ടയാടാതിരിക്കാൻ നമുക്കവരെ ചേർത്ത് പിടിക്കാം.